വി പി ശിവനാഭൻ, ഇവിടെ രാഹുൽ ഗാന്ധി ദ റീലോഡഡ്, രാഹുൽ ഗാന്ധി എന്താണ് ഇല്ല വിക്രം സിനിമയിൽ നായകൻ എന്ന് പറയുന്നത് പോലെ ദാ തിരികെ വരുന്നു രാഹുൽ ഗാന്ധി, കൂടുതൽ കരുത്തനായാണ് വരുന്നത്. ഈ പറയുമട്ടിൽ നീതിയുക്തമല്ലാത്ത ഒരു ശിക്ഷാവിധിയോട് മാപ്പ് പറയൂ, അതായത് സുപ്രീംകോടതിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് നേരെ തടവറ കാണാം, ഒരുപക്ഷെ ശിക്ഷാവിധി ഉണ്ടായാൽ തടങ്കലിലേക്കാണെന്ന് കൃത്യമായ ബോധ്യമുള്ളപ്പോഴും ഞാൻ മാപ്പ് പറയില്ല, മാപ്പ് പറയാൻ ഞാൻ സവർക്കറല്ല, ഒന്നാന്തരം ഗാന്ധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ തിളക്കത്തിൽ വിജയിച്ച് വീണ്ടും സഭയിലേക്ക് എത്തുന്നു. സഭയിലേക്ക് എത്തുമ്പോൾ അവിടെ മണിപ്പൂരാണ് ചർച്ചാ വിഷയം. രാഹുൽ ഗാന്ധി ഈ പറയുന്ന എന്താണ് ഈ ഇന്ത്യ സഖ്യം പോകുന്നതിന് മുൻപ്, എം പിമാരുടെ സംഘം പോകുന്നതിന് മുൻപ് ആദ്യം അവിടേക്ക് പോയ മനുഷ്യനാണ്, ആ വേദനകൾ നേരിട്ട് കണ്ട മനുഷ്യനാണ്. രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾ കാമത്താഴിട്ട് പൂട്ടാൻ കഴിയില്ല ശ്രീ വി പി ശ്രീപദ്നാഭൻ. എനിക്ക് റാംജി റാവു സിനിമയിലെ പാട്ടാണ് ഓർമ്മ വരുന്നത്, അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ കുലുമാൽ ഗുലുമാൽ. ഞങ്ങൾ ഉണ്ടാക്കിയ കുരുക്കൊന്നും അല്ലല്ലോ, സ്വയം ഉണ്ടാക്കിയ കുരുക്കല്ലേ. ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇന്ന് സുപ്രീം കോടതിയുടെ വിധിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പൊതുപ്രവർത്തകർ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം അല്ലേ, കേട്ടില്ലേ? ആ വിധി ഇതാ വന്നു, ഒരു ചാനലിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മലയാളത്തിലെ. പൊതുപ്രവർത്തകർ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം, അവൻ കള്ളനാണ്, ഇവൻ കള്ളനാണ്, മറ്റവൻ കള്ളനാണ്, അങ്ങനെ പറയണ്ടെന്ന്. എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? നമുക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ, സർക്കാരിൻ്റെ നയത്തെ വിമർശിക്കാം, സർക്കാരിൻ്റെ ചെയ്തികളെ വിമർശിക്കാം, സർക്കാരിൻ്റെ എന്താ പറയുക പദ്ധതികളെ വിമർശിക്കാം, സർക്കാർ ചെലവാക്കിയ പൈസയുടെ പ്രയോറിറ്റിയെ വിമർശിക്കാം. കഴിഞ്ഞ തവണ ചൗക്കീദാർ ചോർ ഹേ എന്ന് പറഞ്ഞു, ഇപ്പോൾ വീണ്ടും കള്ളനാണെന്ന് പറയുന്നു. ഈ കള്ളൻ എന്നും അല്ലെങ്കിൽ തെമ്മാടി എന്നുമുള്ള വാക്കുകൾ നമുക്ക് ഒഴിവാക്കാൻ സുപ്രീം കോടതി അതല്ലേ പറഞ്ഞത്? പൊതുപ്രവർത്തകർ സംസാരിക്കുമ്പോൾ ആർക്കാണ് സംശയം? സുപ്രീം കോടതി പറഞ്ഞത് പൊതുപ്രവർത്തകർ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നതിൽ ആർക്കാണ് സംശയം? ഇപ്പോ വസ്ത്രം കണ്ടാൽ ആൾക്കാരുടെ സ്വഭാവം തിരിച്ചറിയാം എന്ന നെറുകേട് പറഞ്ഞുകൂടാ, ഗോലിയും ആരോ സാലോങ്കോ എന്ന നെറുകേട് പറഞ്ഞുകൂടാ, പൊതുപ്രവർത്തകർ ഈ പറഞ്ഞ വാക്കുകൾ സൂക്ഷിക്കണം, അതിൽ ആർക്കാണ് സംശയം? അല്ല, ഞാൻ സുപ്രീം കോടതിയാണ് പറഞ്ഞത്, ഇന്ന് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞതാ, ഓർമ്മ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്ര വിദ്വേഷം ഉണ്ടാക്കുന്ന കുടിയ വർഗീയതയുടെ വിത്ത് വിതയ്ക്കുന്ന പരാമർശങ്ങൾ നേതാക്കൾ നടത്തിക്കൂടാതെ നമുക്ക് നേരത്തെ അറിയാവുന്നതല്ലേ, കോടതി പറയണോ, എടുത്തു പറയണോ? സുപ്രീം കോടതി ടൈപ്പ് ചെയ്ത് ഓർഡറിന് രേഖപ്പെടുത്തിയത് രാഹുൽ ഗാന്ധിയുടെ കേസിലാണ്. ഒരേ ഞാൻ പറയുന്നത് അത് രാഹുൽ ഗാന്ധിക്ക് മാത്രം ബാധകമല്ലല്ലോ സർ, രാഹുൽ ഗാന്ധിക്ക് മാത്രം ബാധകമല്ലല്ലോ. സമരം ചെയ്യുന്ന ഒരു ജനക്കൂട്ടത്തിന് നേരെ ഗോലിമാരോ സാലോങ്കോ എന്ന് ആക്രോശിക്കുന്ന നേതാവിനും അത് ബാധകമാണ് അല്ലേ? ഞാനിങ്ങനെ പറയുമ്പോൾ, രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുമ്പോൾ മിണ്ടാതിരുന്ന് കേട്ട താങ്കൾ ഞാൻ പറയുന്ന ഓരോ വാക്കും തടസ്സപ്പെടുത്തിയ പ്രശ്നമാണ്, പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇത്ര ബി ജെ പി പറയുന്നുള്ളൂ? നമ്മൾ എല്ലാവരും പൊതുപ്രവർത്തകർ, ഞാനൊരു പഞ്ചായത്ത് വാർഡ് മെമ്പർ പോലും അല്ല, ഞാൻ സ്ഥിരമായ പൊതുയോഗങ്ങളിലും പൊതുപരിപാടിയിലും പ്രസംഗിക്കുന്ന ആളാണ്. ഞാൻ ഒരാളെയും കള്ളനെന്ന് വിളിക്കാറില്ല, ഒരാളെയും മോശം വാക്ക് ഉപയോഗിക്കാറില്ല. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പർ സ്ഥാനം പോലും നഷ്ടപ്പെടാനില്ല. പക്ഷെ നമ്മൾ സൂക്ഷിക്കണം, രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവാണ്. അദ്ദേഹം ഇത്തരത്തിലുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാതിരുന്നാൽ പോരെ, എന്തിനെ കുഴപ്പമുണ്ടാക്കിയത്? ഇത് കുഴപ്പമുണ്ടാക്കിയതല്ല, ഇപ്പൊ തന്നെ സംഭവിച്ചത് എന്താറിയോ, ശിക്ഷ കൂടിപ്പോയി എന്നൊരു കാരണത്തിലാണ് അദ്ദേഹത്തിന് ഒരു ആനുകൂല്യം കിട്ടിയത്. ശിക്ഷ കുറഞ്ഞിരുന്നെങ്കിലോ, ശിക്ഷ 6 മാസം 1 കൊല്ലം ആയിരുന്നെങ്കിലോ അയോഗ്യനാവില്ല, ഇവിടെ വരേണ്ട ആവശ്യമില്ല. അപ്പൊ ശിക്ഷയല്ലേ? കോടതി പിരിയുന്നത് വരെ തടവ് ശിക്ഷിച്ചാലും ശിക്ഷയല്ലേ? അല്ലേ? അപ്പൊ ഈ ശിക്ഷിക്കപ്പെടാൻ പോകണോ? വേറൊരാളെ മോശമായി കള്ളൻ എന്ന് വിളിച്ചിട്ട് ശിക്ഷിക്കപ്പെടാൻ പോകണോ? എന്തിനു വേണ്ടാത്ത പണിക്ക് നിൽക്കുന്നു? നമുക്ക് നല്ല രീതിയിൽ പൊതുപ്രവർത്തനം നടത്താലോ. പിന്നെ രാജ്മോഹൻ സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ നേതാക്കന്മാരെയൊക്കെ നിങ്ങൾ ജയിലിലിട്ടില്ലേ അടിയന്തരാവസ്ഥക്കാലത്ത്? അല്ലേ, അടൽ ബിഹാരി വാജ്പേയിനെ ജയിലിലിട്ടു, ലാൽകൃഷ്ണ അഡ്വാനിജിയെ ജയിലിലിട്ടു, സുന്ദർ സിംഗ് ഭണ്ഡാരിയെ ജയിലിലിട്ടു, എല്ലാ ബി ജെ പി നേതാക്കന്മാരെ നിങ്ങൾ ജയിലിലിട്ടില്ലേ? എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? നിങ്ങൾക്ക് ഏകാധിപത്യം നടപ്പിലാക്കാൻ. അപ്പൊ നിങ്ങൾ വലിയ ജനാധിപത്യം ഒന്നും പറയണ്ട, അതൊക്കെ കഴിഞ്ഞിട്ടൊരു 40 കൊല്ലമേ ആയിട്ടുള്ളൂ, കേവലം 40 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ മാന്യത പാലിക്കുക, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. അതിന് രാഷ്ട്രീയ എതിരാളികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു അവസരം കിട്ടിയാൽ ഞങ്ങൾ മുതലാക്കും. അത് പൊതുപ്രവർത്തകർക്ക് ബാധകമാണ്, അത് പൊതുപ്രവർത്തകർ എല്ലാം ബാധകമാണ്. നേരത്തെ പറയുന്നത് പോലെ
കൊടിയ വർഗീയ വിദ്വേഷത്തിൻ്റെ വാക്കുകൾ വോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നവർക്ക്, വസ്ത്രം കണ്ടാൽ ആളെ തിരിച്ചറിയാമെന്ന കൊടിയ വിദ്വേഷ പ്രസംഗം നടത്തുന്നവർക്ക്, ഗോലിമാരോ സാലോങ്കോ എന്ന വിദ്വേഷ മുദ്രാവാക്യം ഉയർത്തുന്നവർക്ക്, പശുക്കൊലയുടെ പേരിൽ നൂറുനൂറ് കാര്യങ്ങളുടെ പേരിൽ വാക്കിൽ നിന്ന് വായിൽ നിന്ന് വിഷം മാത്രം വമ്പിക്കുന്നവർ ഒക്കെ ബാധകമാണെന്നേ, അത് രാഹുൽ ഗാന്ധിക്കും ബാധകമാണ്, തർക്കമില്ല.